സിപിഎം എറണാകുളം ജില്ലയിൽ ഏറ്റവും ഒടുവിൽ പൂട്ടിച്ച വ്യവസായ സംരംഭങ്ങളിലൊന്നാണ് കോതമംഗലം റാഡോട്ടയസ്. 300 കുടുംബങ്ങളുടെ ജീവിതമാർഗമായിരുന്ന കമ്പനി സിഐടിയു ഐഎൻടിയുസി തൊഴിലാളി സംഘടനകളുടെ ചേരിപ്പോരിൽ മലിനീകരണം ആരോപിച്ച് സിപിഎം 4 വർഷം മുമ്പ് ഇല്ലാതാക്കുകയായിരുന്നു. പ്രശ്നപരിഹാരത്തിന് ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറായിട്ടുമില്ല. ഞാൻ 22 വർഷം വർക്ക് ചെയ്തു. 23 വർഷം ഈ കമ്പനി നിന്നിട്ട് ഒരു പൊല്യൂഷൻ ഇല്ലാണ്ട് പോയിട്ട് 23ാം വർഷം പൊല്യൂഷൻ വന്നതാണ് നമുക്കൊരു ഇതുള്ള എന്താ വെച്ചാൽ അത് അത്ര നല്ലൊരു ഇതല്ലായിരുന്നു. ഒരു പെട്ടെന്നൊരു സുപ്രഭാത ഒരു സ്വല്പം പൊടി പൊങ്ങി ഈ ബോയിലറിൻ്റെ ഇതിലെ ഒരു അല്പം പുകയുടെ പ്രശ്നമാണ് ഇവർ പറയണത്. ആയിരത്തി 1992 17.5 കോടി രൂപ മുതൽ മുടക്കിലാണ് സിഎട്ടേഴ്സിന്റെ 2-വീലർ 3-വീലർ യൂണിറ്റ് നെല്ലിക്കുഴി പഞ്ചായത്തിലെ 8ാം വാർഡിൽ ആരംഭിക്കുന്നത്. 23 വർഷം സുഗമമായി പ്രവർത്തിച്ച കമ്പനിയിൽ പ്രബല സിഐടിയു യൂണിയനിൽ നിന്നും തൊഴിലാളികൾ ഐഎൻടിയുസിയിലേക്ക് വ്യാപകമായി ചേക്കേറിയതാണ് സിപിഎം പ്രാദേശിക നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ഇതോടെ 2017 മാർച്ച് 30 വരെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അനുമതികളും ഉണ്ടായിരുന്ന കമ്പനിക്കെതിരെ മലിനീകരണ പ്രശ്നം ഉയർന്നു വന്നതായി സംരംഭകർ പറയുന്നു. ജനകീയ സമിതികൾ വരെ രൂപീകരിച്ച് കമ്പനിക്കെതിരെ പാർട്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഇതോടെ പഞ്ചായത്തിലെ സിപിഎം ഭരണസമിതി സ്റ്റോപ്പ് മെമ്മോ നൽകി. ചർച്ചകൾക്കോ സമവായങ്ങൾക്കോ ഇട നൽകാതെ തങ്ങൾക്ക് അംഗബലം കുറഞ്ഞ കമ്പനി പൂട്ടിച്ച് തൊഴിലാളികളെ ഇവർ ഇറക്കിവിട്ടു. കമ്പനി ഷെയർ ഉണ്ടായിരുന്ന 150 സ്ഥിര ജീവനക്കാർക്ക് VRS നൽകിയാണ് സിയറ്റ് ഒഴിവാക്കിയത്. താൽക്കാലിക ജീവനക്കാരായ 150 പേർ തെരുവിലേക്ക് ഇറങ്ങി. ഈ കമ്പനിയുടെ ചുറ്റുവട്ടത്ത് ഈ വാർഡിൽ മാത്രം ഒരു പൊല്യൂഷന്റെ പ്രശ്നം ഉയർന്നു വരികയും ഈ പഞ്ചായത്ത് ഭരിക്കുന്ന LDF അത് വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും ഇത്തരം 10-300 കുടുംബങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് പോലും വേദി ഒരുക്കാതെ ഈ കമ്പനിയെ പൂട്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. കേരളം വ്യവസായ സൗഹൃദമെന്ന് പറയുന്ന സിപിഎം നേതൃത്വം നൽകുന്ന LDF സർക്കാർ ഭരണം നടത്തിയ 4 വർഷം മുമ്പാണ് ഇതേ പാർട്ടി ഭരണം കൈയാളിയ പഞ്ചായത്തിലെ റാഡോട്ടയേഴ്സ് എന്ന സംരംഭം ചർച്ചയ്ക്ക് പോലും ഇട നൽകാതെ പാർട്ടി പൂട്ടിച്ചത്. കമ്പനി പൂട്ടാനുള്ള കാരണം മലിനീകരണമാണെന്ന് സിപിഎമ്മും തൊഴിലാളി സംഘടനകൾക്കുള്ളിലെ ചേരിതിരിവാണെന്ന് സംരംഭകരും പറയുന്നു. നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുമ്പോഴും കോതമംഗലം റാഡോട്ടയേഴ്സിൽ സിപിഎം ഇല്ലാതാക്കിയത് 300ഓളം കുടുംബങ്ങളുടെ അന്നമാണ്. ക്യാമറമാൻ സുധീഷിനൊപ്പം രജിത് കുമാർ, ജനം, കൊച്ചി.